ഹലോ, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ടൊരു പായസമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. പായസം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് അമൃതം പൊടി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഷുഗർ, ഒരു നാലഞ്ച് ഏലക്ക പൊടിച്ചത്, കുറച്ച് ചെറിയ ജീരകപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി, ഒരു മുറി തേങ്ങ ചെരുവിയത്, കുറച്ച് കൊത്ത് തേങ്ങ, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രം എടുത്തിട്ട് അമൃതപ്പൊടി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക, നല്ല ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കുക. കട്ടകളൊന്നും ഉണ്ടാവരുത്, നന്നായിട്ട് കട്ട ഉടച്ചിട്ട് കലക്കിയെടുക്കുക. പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഗ്യാസ് ഓൺ ചെയ്യുക, എന്നിട്ട് കൈ വിടാതെ നന്നായിട്ട് ഇളക്കണം. നമ്മുടെ അപ്പുറത്ത് സ്റ്റൗവിൽ വെള്ളം തിളച്ചുകൊണ്ട് നോക്കുക കേട്ടോ. വെള്ളം തിളച്ചത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് ഏകദേശം കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, നാലഞ്ച് ഏലക്ക പൊടിച്ചത്, ഓൾറെഡി പിന്നെ അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവും, അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നന്നായിട്ട് തിക്കാവുന്നുണ്ട്, അതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. തിക്കാവുന്നതിനനുസരിച്ച് നമ്മൾ അപ്പുറത്തെ പാനിൽ വെച്ച് തിളപ്പിച്ച വെള്ളമല്ലേ, അത് ആവശ്യത്തിന് ഒഴിച്ച് പായസത്തിൻ്റെ കട്ടി നമുക്ക് എങ്ങനെ നമ്മളിഷ്ടം അതിനനുസരിച്ച് റെഡിയാക്കാം. നല്ല കട്ടിയാകും, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മധുരം ഉണ്ടോ എന്ന് നോക്കാം. മധുരം കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ എടുത്തു വെച്ചാൽ കുറച്ചുകൂടെ ഷുഗർ ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിക്കാം. പായസം വെന്ത് വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കാം. എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ. കുറച്ച് നമുക്ക് ആ തേങ്ങാക്കൊത്തൊന്ന് നല്ലോണം മൊരിഞ്ഞ് ഫ്രൈ ആയി കിട്ടാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് പായസത്തിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. നമ്മുടെ അമൃതം പൊടി പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.